അപ്പം അത് ഇവര് ഈ 7000 രൂപയ്ക്ക് കില്ലർ ഓഫർ എന്നും പണ്ട് കൊടുക്കുന്നു. പക്ഷെ ഈ കൊടുക്കുന്ന സാധനം ബ്രാൻഡഡ് അല്ല എന്നുള്ളതാണ്. ഇതാണോ കില്ലർ ഓഫർ? ആർക്കും വേണ്ടാത്ത സാധനം ഈ വില കുറച്ച് വേണം. അത് വാങ്ങിക്കാൻ പറയാം മലയാളികൾ. അയ്യോ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. 15 വർഷം ഫുൾ വാറണ്ടി. അതായത് നമ്മൾ നോർമലി 10 വർഷമാണ് കൊടുക്കുന്നത്. ഒരു ജിമ്മുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 സെൻറ്റിമീറ്ററിൻ്റെ ജിമ്മിന് അടിപൊളിയായിട്ടുണ്ട്. ടച്ചിൻ്റെ ജിമ്മിന്, ബട്ടൺ ജിമ്മിന്, ഇതൊക്കെ നമ്മുടെ ഇതിലുണ്ട്. പിന്നെ 90s ഈ പത്രം കണ്ടതിൻ്റെ ഒരു ഇങ്ങനെ ഹാങ് ഓവർ ഇങ്ങനെ തലക്കാത്തിരിപ്പുണ്ടായിരുന്നു. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടോ? ന്യൂ ഇയറിൻ്റെ ആയിട്ടിരുന്നോട്ടെ, ഞാൻ ന്യൂ ഇയർ ആയിട്ടല്ല, ഞാൻ ആ രാവിലത്തെ പത്രത്തിലെ ഓഫർ കണ്ടപ്പോഴത്തേക്കിനും അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുക. ഇന്നത്തെ പത്രത്തിൽ എവിടെ നോക്കിയാലും കില്ലർ ഓഫർ, കില്ലർ ഓഫർ, കില്ലർ ഓഫർ. എന്തോ ഈ കില്ലർ ഓഫർ, രാവിലെ പത്രം എടുത്ത് നോക്കി അന്നേരം കില്ലർ ഓഫർ. എന്തോ കില്ലർ ഓഫർ, വിഷു വന്നാൽ കില്ലർ ഓഫർ, ഓണം വന്നാൽ കില്ലർ ഓഫർ, ക്രിസ്മസ് വന്നാൽ കില്ലർ ഓഫർ. പക്ഷെ അക്ഷയ തൃതീയ എന്ന് പറയുന്ന പോലെ ഒരു പേരങ്ങ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു സംഭവമല്ലേ ഇപ്പോൾ മറ്റേ സ്വർണം വാങ്ങിക്കാനായിട്ടൊരു സംഭവം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റേ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോൾ സ്വർണം വിൽക്കുന്നവരെല്ലാവരും കൂടെ ഒരു സംഭവമാക്കി എടുത്തിട്ടുണ്ട് അത് എന്ന് പറഞ്ഞോട്ടായി. ഇപ്പോൾ ഈ കില്ലർ ഓഫർ ചിരി വരുന്ന ആളുകളില്ല. വലിയ വലിയ എന്താ ഷോപ്പുകളിലാണ് ഈ സംഭവം കാണുന്നത്. അതായത് ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഇവരുടേതാണ്, വേറെ ആർക്കുമില്ല. ലക്ഷങ്ങളാണ്, ഒരുപക്ഷെ ലക്ഷങ്ങളും എല്ലാവർക്കും അതിനും മേളിലായിരിക്കും. ഇതിൻ്റെ പരസ്യത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. ഒരു ചരമകോളം ഇടണമെങ്കിൽ 50,000-60,000 രൂപ കൊടുക്കണം. ആ അവസ്ഥയാണ് മെയിൻ പത്രത്തിലൊക്കെ. കൂടുതലും വന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ TV, LED TV, മ്യൂസിക് സിസ്റ്റം, ഫോണ്, ഇത്ര സാധനത്തിനാണ് കില്ലർ ഓഫർ എന്നും പറഞ്ഞിട്ട് മെയിനായിട്ട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു കൊച്ചു പോർഷൻ കാണും, അതിനകത്ത് ഹോം അപ്ലയൻസും കാണും. അത് ഹോം അപ്ലയൻസിൽ എനിക്ക് വലിയ കില്ലറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ അതിനടി വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇപ്പം നോർമൽ റേറ്റ് നമ്മൾ കൊടുക്കുന്ന ആ റേറ്റിൻ്റെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബാക്കി കോമൺ ഇതൊക്കെ തന്നെ, വേറെ വാറണ്ടി കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ റേറ്റും കണക്ക് തന്നെ, അതിനൊരു ഓഫർ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല കണക്ക് തന്നെ. പക്ഷേ ഇത് LED TV, ഈ കില്ലർ ഓഫറിനകത്ത് വരുന്ന LED TV മൊത്തം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, 32 ഇഞ്ച് മുതൽ ഭയങ്കര റേറ്റ് അടിച്ചതാകത്ത. അതായത് ഞാൻ എൻ്റെ സെക്ഷൻ അല്ല അത്, എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, LED TV നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളത് അധികം പിടിക്കാത്തൊരു മേഖലയാണ്. നമുക്ക് വരുന്ന ലാൻഡിങ് പ്രൈസ് കാണിച്ചുകൊണ്ടാണ് അവർ ഈ LED TV വിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 32 ഇഞ്ചിൻ്റെ TV 7,000 രൂപയ്ക്ക് നമുക്ക് ലാൻഡിങ് കിട്ടുമെങ്കിൽ ഒരു 14,000-13,000 രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ MRP വരുന്നത്, അല്ലെങ്കിൽ ഒരു 22,000 എന്ന് വെച്ചോ, ഒരു എക്സാമ്പിളാട്ടോ. അപ്പം അത് ഇവർ ഈ 7,000 രൂപയ്ക്ക് കില്ലർ ഓഫർ എന്നും പണ്ട് കൊടുക്കുന്നു. പക്ഷേ ഈ കൊടുക്കുന്ന സാധനം ബ്രാൻഡഡ് അല്ല എന്നുള്ളതാണ്. ഏറ്റവും തലക്ക കൊടുത്തിരിക്കുന്ന സംഭവം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വൻപിച്ച കില്ലിങ് ഓഫർ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കൊടുക്കുന്നത്. ഇന്നത്തെ പത്രത്തിലും ഉണ്ട്. എന്നിട്ട് ഒരു സൈഡിലുണ്ട് സോണി, മറ്റേ സാംസങ്, അങ്ങനെയുള്ള LG, ഇതിനെല്ലാം ഈ കില്ലർ ഓഫർ ബാധകമല്ലേ. അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 32 ഇഞ്ച് TV ഇപ്പുറത്ത് കില്ലിങ് ഓഫർ എന്നും പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടുന്ന പടമൊക്കെ വെച്ചിട്ട് കില്ലിങ് ഓഫർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും 7,000 രൂപ. ഇപ്പുറത്ത് അതേ സാധനം തന്നെ ഇപ്പുറത്ത് ബ്രാൻഡഡിന് കൊടുത്തിരിക്കുന്ന വില 16,000 മുതൽ മേളിലേക്ക്. ഇതാണോ കില്ലർ ഓഫർ? ആർക്കും വേണ്ടാത്ത സാധനം ഈ വില കുറച്ച് വേണം. അത് വാങ്ങിക്കാൻ പറയാം മലയാളികൾ. അയ്യോ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. യഥാർത്ഥത്തിൽ കില്ലിങ് ഓഫറിൻ്റെ അർത്ഥം എന്താ? ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നശിക്കുമല്ലോ, അധികം നാൾ ഇതൊന്നും ഇത് കാണത്തില്ലല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പണ്ടാറടങ്ങിപ്പോവും. അവൻ ചിലപ്പോൾ വല്ല പലിശക്കൊക്കെ എടുത്തിട്ടായിരിക്കും ഈ സാധനം വാങ്ങിക്കാൻ വരുന്നത്. സാധാരണക്കാരനായിരിക്കുമല്ലോ ഈ 7,000-8,000 രൂപയുടെ 8,000-8,000 രൂപയുടെ TV വാങ്ങിക്കാൻ ചെല്ലുന്നത്. കില്ലിങ് ഓഫർ എന്ന് പറയുമ്പോൾ മറ്റവൻ നോക്കുമ്പോൾ 30,000 രൂപയുടെ TV ഇവിടെ 7,000 രൂപയ്ക്ക്. ആഹാ, കില്ലിങ് ഓഫർ. എന്നിട്ട് ഈ കില്ലിങ് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും പലിശക്കാരൻ വന്നിട്ട്, ഇന്നലെ ഉണ്ടായിരുന്നു പത്രത്തിൽ, ഞങ്ങളുടെ ഇവിടെ കോട്ടയം എഡിഷനിലൊക്കെ ഉണ്ടായിരുന്നു, ഏതാണ്ട് പലിശക്കാർ പോയിട്ട് വീട് തല്ലി പൊട്ടിച്ചെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കാനില്ലാതെ വന്നതിന്. അതാണോ കില്ലിങ് ഓഫർ? ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് ഇത് നശിച്ചു പോവും,
ഇതും ഇല്ല, അവസാനം ഈ പൈസ കൊടുക്കാനില്ല അവര്. അപ്പൊ കില്ലിങ്, അതാണ് കില്ലിങ് ഓഫർ. കൊള്ളാം, കില്ലിങ് ഓഫർ. നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഓഫറില്ലേ, ഓഫറില്ലേ ചേട്ടാ, നിങ്ങൾക്ക് വേറെ ഓഫറൊന്നും ഇല്ലേ എന്ന്. ഇതിൽ കൂടുതൽ നമ്മൾ എന്തോ ഓഫറാണ് കൊടുക്കേണ്ടത്? 10 വർഷം നമ്മളുടെ അപ്ലയൻസസ് അറിയാലോ, കിച്ചൺ അപ്ലയൻസസ് ആണ്, 10 വർഷം ഫുൾ വാറണ്ടി, അക്സസറീസ് ഫ്രീ. ഇതിൽ കൂടുതൽ എന്തോ ഓഫറാണ് നമ്മൾ കൊടുക്കേണ്ടത്? പക്ഷെ നമ്മളൊരു അടിപൊളി ഓഫറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ ഓഫർ പറയാനാണ് ഇന്ന് ഞാനിപ്പോൾ വന്നത്. അപ്പം അതെന്നാ സംഭവം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ, ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് മെൻഷൻ ചെയ്യണമെന്ന്, അതായത് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള ഡേറ്റ് മെൻഷൻ ചെയ്യണമെന്ന്. അപ്പം ആ ചേട്ടൻ്റെ വാക്കുകളെല്ലാം കൂടെ മാനിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നു. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് 29 അല്ലേ? അല്ല, ഇന്ന് 30ാം തീയതി. 30ാം തീയതി മുതൽ, അതായത് ഇന്ന് ഫ്രൈഡേ, ഇന്ന് ഇപ്പം ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. ഇന്ന് മുതൽ നിങ്ങൾക്ക് 2ാം തീയതി വരെ പോട്ടെ, 3ാം തീയതി വരെ ഞാനൊരു കില്ലിങ് ഓഫർ തരാൻ പോവാം. നീ പറഞ്ഞു വന്നപ്പോൾ എനിക്കറിയാമായിരുന്നടാ ഇതാ സംഭവം എന്ന്. അതല്ല ഇപ്പം പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനൊരു കില്ലിങ് ഓഫർ, അതെന്താന്ന് പറഞ്ഞാൽ 15 വർഷം ഫുൾ വാറണ്ടി. അതായത് നമ്മൾ നോർമലി 10 വർഷമാണ് കൊടുക്കുന്നത്. ഒരു ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ ഏതാണ്ട് ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അതിന് 15 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ 10 വർഷം ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിയുടെയൊക്കെ സങ്കടമെല്ലാം മാറിയില്ലേ? 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 മാറി കാണും. 15 വർഷം ഫുൾ വാറണ്ടി. ചിമ്മിനിക്ക്, ഏത് ചിമ്മിനി, നിങ്ങൾ 7500 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചിമ്മിനി. അത് മുതൽ നിങ്ങൾ എത്ര രൂപയുടെ ചിമ്മിനി വേണമെങ്കിലും എടുത്തോ, 15 വർഷം ഫുൾ വാറണ്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അക്സസറീസ് ഫുള്ള് ഫ്രീ ആയിരിക്കും. അതെപ്പോഴും നമ്മൾ കൊടുക്കുന്നതാണ്. ഈ 10 വർഷം വാറണ്ടി എന്നുള്ളത് 15 വർഷത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ശകലം പൈസ കുറവും കൂടെ ചെയ്തു തരുന്നതായിരിക്കും. അതായത് നമുക്ക് ചില മോഡലൊക്കെ 2018 വന്നിരിപ്പുണ്ട്. 2016-2018 മോഡലൊക്കെ കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് വന്നാൽ നല്ല മോഡലായതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ അത് വിൽക്കാൻ പറ്റാതെ വന്നുകൊണ്ട് അവരുടെ സ്റ്റോക്ക് ഇരുന്ന് അങ്ങനെ പോയതാണ്. വിൽക്കാൻ പറ്റാതെ വന്നെന്ന് പറഞ്ഞാൽ മാർജിൻ കുറവായതുകൊണ്ട് അവർക്ക് വിൽക്കാൻ പറ്റിയില്ല. ആ സാധനങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ 2018 മോഡല്, 15 മാനുഫാക്ചറിങ് വരുന്നത്. നമ്മളിവിടെ എല്ലാം 2022 ഞാൻ പറഞ്ഞ 2018 മോഡലിലുള്ള. പക്ഷേ അത് മോഡലിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അടിപൊളി സാധനം, 15 വർഷം നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. അതിനും നിങ്ങൾക്ക് മോഡലിൻ്റെ കാര്യമൊന്നും നിങ്ങൾ ഓർത്ത് പറയിടാണ്ട്. 21,000 രൂപയൊക്കെ വില വരുന്ന സാധനങ്ങൾ ഒരു 15 രൂപ 14 ആ സംതിങ്ങിനൊക്കെ തരാൻ പറ്റും. 90 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വാറണ്ടി. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഇന്ന് മുതൽ 30ാം തീയതി മുതൽ 3ാം തീയതി വരെ, അതായത് ഇനിയിപ്പം എന്താ പറയുന്നത്, നമ്മുടെ എന്നാ ജനുവരിയുടെ ആ ഒരു ന്യൂ ഇയറിൻ്റെ ഓഫറും കൂടെ ഇല്ലയെന്ന് പറയട്ടെ, ഇത് ആ ന്യൂ ഇയറിൻ്റെ ഓഫറിലേക്ക് എഴുതി ചേർത്തു കേട്ടോ. ഇനി അതിന് പ്രത്യേകം ഇതും കൂടെ കേട്ടിട്ട് ഇനിയും വന്നിട്ട് ഇനി ഓഫറില്ല ഓഫറില്ല എന്ന് ചോദിക്കില്ലേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും തന്നെ ഓവറാണ്. അതാണ് ഞാൻ വെറും 4 ദിവസം 5 ദിവസത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഞായറാഴ്ചയും കൂടെ കൂട്ടി നിങ്ങൾക്ക് 3ാം തീയതി വരെ, അതായത് December 30ാം തീയതി മുതൽ January 3ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക്, അവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി എന്നോട് ചോദിക്കല്ല, ദൈവത്തോർത്ത് പ്ലീസ് ചോദിക്കല്ല. അന്ന് വരെ ചെയ്യുന്നവർക്ക്, പർച്ചേസ് ചെയ്യുന്നവർ, ഇന്നലെയൊക്കെ കുറേ ചേട്ടന്മാർ ക്യൂവിലുണ്ട്. ആ ചേട്ടന്മാരോടും കൂടെയാണ് പറയുന്നത് ഇതിനകത്ത്, അതായത് അവർക്കൊക്കെ ഇന്ന ബില്ല് എഴുതുകയുള്ളായിരിക്കും. അപ്പം അതും നിങ്ങൾക്കും ബാധകമാണ്, നിങ്ങൾക്കും ഈ ഓഫർ ബാധകമാണ്, കിട്ടും. അപ്പം ജനുവരി 3ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഓഫർ ബാധകമാണ്. 30ാം തീയതി മുതൽ ഇനി എടുത്തെടുത്ത് പറയുന്നു, 30ാം തീയതി മുതൽ January 3ാം തീയതി വരെ, January 3ാം തീയതി വരെ നിങ്ങൾക്ക് ഇത്, ഒരു മിനിറ്റ്, ഹലോ, ഏതിൻ്റെ ചേട്ടാ? മൾട്ടിവുഡിൻ്റെയോ? ആ ആ മൾട്ടിവുഡേ ഹോൾ ഇടാന്ന് പറഞ്ഞാൽ തടിയെ ഹോൾ ഇടുന്ന ആ ഡ്രില്ല് കൊണ്ട് തന്നെ മൾട്ടിവുഡിൽ ഹോൾ ഇടുന്നത്. ആ എത്ര സൈസുള്ള ഹോളാ ചേട്ടാ? മറ്റേ ഗ്യാസ് ലൈൻ കയറി പോകാനാണോ? ആ ഓക്കെ ഓക്കെ, ആ ശരി ശരി, ആ ശരി. ഒരു യൂട്യൂബ് കസ്റ്റമർ ആട്ടോ, അതും കാഞ്ഞിരപ്പള്ളിയാണ് സ്ഥലം. ആൾക്ക് ഇന്ന് ഇൻസ്റ്റലേഷനാണ് നടക്കുന്നത്. അപ്പം ചെല്ലുന്നിടത്ത് മൾട്ടിവുഡിൻ്റെ സൈഡിലെങ്ങാണ്ട് ട്യൂബ് കയറി പോകാനായിട്ടൊരു ഹോൾ അടിക്കണം. അപ്പോൾ അതിന് ഉള്ള ടൂളൂടെ കൊണ്ടുവരാവോ എന്ന് നമ്മളോട് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ, അതുവിട്.
അപ്പം നിങ്ങളെല്ലാവരും ഓർക്കുക, 30-ാം തീയതി മുതൽ, ഇന്ന് മുതൽ 3-ാം തീയതി വരെ നമ്മൾ ഈ ഓഫർ തരും. ഓർക്കുക, നോർമലി നമ്മൾ 10 വർഷമാണ് വാറണ്ടി. അറിയാമല്ലോ, എല്ലാ കമ്പനിയും 2 വർഷം വാറണ്ടി കൊടുക്കുമ്പോഴാണ് നമ്മൾ 10 വർഷം നമ്മുടെ ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നത്. അതുകൂടാണ്ട് നമ്മളിപ്പോൾ അത് 15 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. ജനുവരി ആ ഒരു ഇതും കൂടെ പ്രമാണിച്ച് 15 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. അത് ദൈവത്തെ ഓർത്ത് ഈ 3-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 15 ഇത് അങ്ങനെ പറഞ്ഞ് വരല്, 15 വർഷം വേണമെന്ന് പറഞ്ഞ് വരല്. കാരണം അതിനൊക്കെ നല്ല പൈസ ചിലവുള്ള കാര്യങ്ങളാണ്, അങ്ങനെ ചുമ്മാ വാഗണ്ട് പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പം ശ്രദ്ധിക്കുക. പിന്നെ ചില ചേട്ടന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ എക്സ്പെഷ്യലി ആ ചേട്ടൻ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? എന്നിട്ട് ഞാൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വലിയ സംഭവമൊന്നും ഇല്ലെന്ന്. നമ്മൾ ഇച്ചിരി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ചിരി വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ഭയങ്കര ഇങ്ങനെ ചില ചേട്ടന്മാരുണ്ട് വന്നു കഴിഞ്ഞാണല്ലോ കിഴിച്ച് 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 ചോദിക്കും ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ, ബിസിനസ്സിൻ്റെ നാക്കുകളല്ലേ, ഓരോരുത്തർക്കും ഓരോ സ്കില്ല്, നമുക്കുള്ള സ്കില്ല് ഇത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് തോന്നുന്നില്ലേ? തോന്നില്ലേ നല്ല ജെന്യൂൻ അല്ലേ. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ജെന്യൂൻ ആയിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത്, വിളിക്കുമ്പോൾ തന്നെ പറയുന്നത്. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ടായിരിക്കും, ഒരു ജെന്യൂനിറ്റി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ തപ്പി ഈ തമിഴ്നാട്ടിലും കർണാടകയിലും വരെ ആൾക്കാർ വരുന്നത്, അല്ലാതെ ചുമ്മാ വരത്തില്ലല്ലോ. അപ്പം ഏതോ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും പറയാൻ വന്ന കേട്ടോ. അപ്പോൾ ചിമ്മിനിയുടെ സൈസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനി അടിപൊളിയായിട്ടുണ്ട്, ടച്ചിൻ്റെ ചിമ്മിനി, ബട്ടൺ ചിമ്മിനി ഇതൊക്കെ നമ്മുടെ ഇതിലുണ്ട്. പിന്നെ 90 സെൻറ്റിമീറ്റർ ബട്ടൺ ചിമ്മിനി. ഈ ബട്ടൺ ചിമ്മിനിയൊക്കെ 90 സെൻറ്റിമീറ്റർ ചോദിച്ച ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു, കുറേ ചേട്ടന്മാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇനിയും കുറേ ചേട്ടന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, എല്ലാവരും ഒന്നും വന്നിട്ടില്ല, അറിഞ്ഞു കാണാൻ വഴിയില്ല. അപ്പോൾ അതിവിടെ ഉണ്ട്. പിന്നെ പ്രീമിയം ചിമ്മിനി, ഫ്ലാറ്റിൻ്റെ ചിമ്മിനി. ഞാൻ ഈ ഫ്ലാറ്റ് ചിമ്മിനിയുടെ കാര്യം പറഞ്ഞിട്ട് കുറേ ചേട്ടന്മാർ എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അതായത് വിളിച്ച ഉടനെ എനിക്ക് ഫ്ലാറ്റ് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഫ്ലാറ്റ് ചിമ്മിനി മതി, അങ്ങനെ പറയുന്നത് ചേട്ടന്മാരുടെ കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അവർക്ക് എനിക്കൊന്ന് ഇപ്പോഴായിരിക്കും അവർ അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ ചിമ്മിനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സംഭവം ഫ്ലാറ്റാണ്, ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ അന്യായ ലുക്കാണ് ഫ്ലാറ്റ് ചിമ്മിനികൾക്ക്. നമ്മുടെ പുതിയ ഷോറൂമിൽ സീസൺ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ജസ്റ്റ് സീസൺ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഫ്ലാറ്റ് ചിമ്മിനിയാണ് ഡിസ്പ്ലേ വെക്കുന്നത്. അതായത് അതിനൊരു പ്രത്യേക ഫീലാണ്, ചിമ്മിനിയുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്. പിന്നെ സ്ലാൻഡിങ് ചിമ്മിനി, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ചിമ്മിനി, പിന്നെ കർവായിട്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകണം, കർവായിട്ടിരിക്കുന്ന ചിമ്മിനികളാണ് കൊണ്ടുപോകണത്. അപ്പം ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്കുണ്ട്. പിന്നെ ഐലൻഡ് ചിമ്മിനിയുണ്ട്, എല്ലാം ഉണ്ട്, ഇത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. എപ്പോഴും വിചാരിക്കും എല്ലാ ചിമ്മിനികളുടെയും ഒരു റിവ്യൂസൊക്കെ എന്നാ പറയുന്നത് ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ സമയം കിട്ടത്തില്ല. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എനിക്കൊരു കംപ്ലയിൻറ്റ് നോക്കാനുണ്ടായിരുന്നു, ഒരു ചേട്ടൻ നമ്മുടെ ഇന്ന് ഒരു സ്റ്റൗ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റൗവിന് എന്തോ ഒരു ഗ്യാസ് ലീക്ക്, പക്ഷേ നോക്കി വന്നപ്പോൾ അത് നമ്മുടെ സ്റ്റൗവിൻ്റെ പ്രശ്നമല്ല, റെഗുലേറ്ററിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം, ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ ചെയ്യാം അതെന്താ ഇഷ്യൂ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ള പ്രശ്നമാണ്, നമ്മൾ വിചാരിക്കും സ്റ്റൗവിൻ്റെ ഇഷ്യൂ ആണ്, പക്ഷേ സ്റ്റൗവിൻ്റെ ഇഷ്യൂ അല്ല, ആക്ച്വലി അത് റെഗുലേറ്ററിൻ്റെ പ്രോബ്ലമാണ്. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ഈ വീഡിയോ പോരാ, നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അത് വേറൊരു ദിവസം വെയിറ്റ് ചെയ്തതിൽ നിന്ന് കാണും കേട്ടോ. പിന്നെന്താ പറയുക ആ അത് തന്നെ, അതിനുവേണ്ടി രാവിലെ ഇറങ്ങി. അപ്പോഴാണ് ഈ പത്രം കണ്ടതിൻ്റെ ഒരു ഇങ്ങനെ ഹാങ് ഓവർ ഇങ്ങനെ തലയ്ക്കകത്തിരിപ്പുണ്ടായിരുന്നു, നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ ഇന്നലെ വൈഫിനോട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, ഇങ്ങനെ എടി നമുക്കും ഒരു 15 വർഷത്തെ വാറണ്ടി കൊടുത്താലോ, ഇച്ചിരി റിസ്ക്കാണ് പക്ഷെ നമുക്കത് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു അത് വേണോ, ഈ 10 വർഷം തന്നെ നമ്മളെ കൊണ്ട് താങ്ങാവുന്നതിൽ കൂടുതലാണ്, നമുക്കിപ്പോൾ റണ്ണിങ്ങിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ മോർ അങ്ങനെ ചെയ്യണോ എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു 12 വർഷം കൊടുത്താവും, നമുക്ക് 12 വർഷം കൊടുക്കാം, അത് ഇതുവരെ ആരും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഞാൻ എനിക്ക് തോന്നി 15 വർഷം അതൊരു നല്ല കില്ലിങ് ഓഫറാണ്, അതാണ് കില്ലിങ് ഓഫർ അല്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനെ. നിങ്ങൾക്ക് തോന്നുന്നു എങ്ങനെയാണ്? അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15 വർഷം അപ്പോൾ പരിപാടി തുടങ്ങിക്കോ.
വേണ്ടവർ. അയ്യോ, പിന്നെ ഒരു കാര്യം കൂടെ പറയണം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ 2 വർഷം കഴിഞ്ഞ് വാങ്ങിക്കാനുള്ളവരൊന്നും വന്നിട്ട് എന്നോട് കുറേ ലിസ്റ്റ് ചോദിക്കരുത്. എന്നോട് കുറേ ആൾക്കാർ വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് വട്ടുപിടിച്ച് ഉറക്കം തോന്നും. ഞാൻ ഇവിടെ വന്നിട്ട് രാത്രി 2 മണി 3 മണി ആകുമ്പോഴത്തേക്കിനി ഇരുന്നിട്ട് ഈ ചാറ്റിങ്ങാ എന്തുവാ. ആൾക്കാർ വിളിച്ചിട്ട് എന്നാ ചിമ്മിനി ചേട്ടൻ്റെ കടയിലെ ചിമ്മിനിയുടെ ലിസ്റ്റെല്ലാം ഇട്ട് തന്നെ, ഓഫർ ലിസ്റ്റെല്ലാം ഇട്ട് തന്നെ. ഇതെല്ലാം കൂടെ ഞാൻ 10-40 മോഡലുകളുണ്ട്, അതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ ഇട്ട് തരാനാട്ടാ? ഭയങ്കര ഒരു ബഡ്ജറ്റെങ്കിലും പറഞ്ഞാൽ നമുക്കത് ഇതെല്ലാം കൂടെ ഐലൻഡിമിനി ഉൾപ്പെടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് പറയും, ചേട്ടാ ഈ ഒരു 10,000 രൂപയ്ക്ക് അടുത്തുള്ള ചിമ്മിനി ഉണ്ടോന്ന്. ടിങ് തീർന്നു നമ്മുടെ പരിപാടി. അത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് പറയാം 10,000 രൂപയുടെ ചിമ്മിനി ഉണ്ടോ. എന്നാൽ പിന്നെ ആദ്യമേ ഈ 10,000 രൂപയുടെ ചിമ്മിനി പറയുകയാണെങ്കിൽ നമ്മൾ ആ 10,000-ൽ ഏറ്റവും ബെസ്റ്റ്, അങ്ങനെയല്ല ഞാൻ ചെയ്യാറ് നിങ്ങൾക്ക്, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ 20,000 പറഞ്ഞു, ആ 20-ൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഞാൻ തരുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ എൻ്റെ വീഡിയോസ് കാണാതെ വരുന്നവരാ? എനിക്കറിയാം, തമ്മിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ചെറിയൊരു സംഭവമൊക്കെ ജസ്റ്റ് അറ്റം തുമ്പും കണ്ടിട്ട് ഓടി വരുന്ന ടീമുകളാണെന്ന് എനിക്ക് മനസ്സിലായി. സബ്സ്ക്രൈബും അല്ല, ഓക്കെ, ആര് വന്നാലും നമ്മുടെ ജോലി ഇതാണല്ലോ, പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് എന്താ ചേട്ടന് ഡിസ്റ്റർബ് ആയോ, ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് ഡിസ്റ്റർബ് ഉണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഒരു ഡിസ്റ്റർബും ഇല്ല, ആര് ചോദിച്ചാലും ഞാനിതെല്ലാം പറഞ്ഞു. നിങ്ങളൊരു വേറൊരു ഷോപ്പിൽ കയറി നിന്നോ എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരും. ഈ ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡഡ് ഷോപ്പുകൾ, അതായത് കോട്ടയത്തുള്ള പ്രമുഖ ബ്രാൻഡഡ് ഷോപ്പുകളിലെ മാനേജർമാരും അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് മാനേജരും അല്ലെങ്കിൽ സെയിൽസ്മാൻമാരും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഡെയിലി. ഇന്നലെയും വിളിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ അടിപൊളി ബ്രാൻഡ്, അതായത് എന്നും കില്ലിങ് ഓഫർ ഇടുന്ന ഷോപ്പിലെ ആള് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നിൽക്കുമ്പോൾ അവർ വിളിക്കുന്നത്, അവർ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ടെക്നീഷ്യനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഡൗട്ട് ചോദിക്കാൻ വിളിക്കുന്നത് കേട്ടോ പാവങ്ങൾ. പക്ഷേ ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്ക് വേണമെങ്കിൽ അത് മറിച്ച് നമ്മുടെ ഷോപ്പിലേക്കാകാം, പക്ഷെ നമ്മളങ്ങനെയും ചെയ്യത്തില്ല. എല്ലാവരും എന്താ പറയുന്നത് ജീവിക്കാനല്ലേ, അപ്പം അവരവരുടേതായ രീതി. പിന്നെ ഈ സെയിൽസ്മാൻമാർമാർക്ക് എല്ലാം ഒന്നും അറിയണമെന്നില്ലല്ലോ, അപ്പം നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും, അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്, അങ്ങനൊരു വിഷയമൊന്നുമില്ല. പിന്നെന്താ, ഇതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളുടെ കില്ലിംഗ് ഓഫർ മറക്കണ്ട, ഇതാണ് നമ്മുടെ കില്ലിംഗ് ഓഫർ. നമുക്ക് ഈ പത്രത്തിലിട്ട് ലക്ഷങ്ങളുടെ പരസ്യമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൂടെ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നതിൽ നല്ലതല്ലേ, ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, പ്രശ്നം തീർന്നില്ലേ. ഇതാണ് നമ്മുടെ ഓഫർ 30-ാം തീയതി മുതൽ 3-ാം തീയതി വരെ കേട്ടോ. അത്രയും ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തരത്തില്ല. 30-ാം തീയതി ഓർക്കുക, 30-ാം തീയതി മുതൽ 3-ാം തീയതി വരെ, 3-ാം തീയതി വരെയുള്ള പർച്ചേസിന് നമ്മൾ ഏത് ചിമ്മിനി എടുത്താലും നിങ്ങൾക്ക് 15 വർഷം വാറണ്ടി തരുന്നതായിരിക്കും. മുതലാളി വന്നിട്ടുണ്ട്, കണ്ണൊക്കെ ചൊറിഞ്ഞു. എന്നാ മുതലാളി വേണ്ട, മുതലാളി വേണം, മുതലാളി വേണ്ട, 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 ആ വേണ്ട, മുതലാളി ഇപ്പോൾ വന്നോളൂ. ആ കുഞ്ഞു മുതലാളി വന്നു, കുഞ്ഞു മുതലാളി വന്നിട്ട്. മുതലാളി പറഞ്ഞ കേട്ടോ, നൈസായിട്ട് വെച്ചതുണ്ടോ, മുതലാളിക്ക് വീട്ടിൽ പണിയുണ്ടല്ലോ. കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് സംഭവം, മറക്കണ്ട. 30-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നമ്മളുടെ ഓഫർ ഉണ്ടായിരിക്കും, 15 വർഷം. ബാക്കിയുള്ളവരൊന്നും സങ്കടപ്പെടണ്ട, ഇനിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. ഇതിന് മുമ്പെടുത്തവരൊക്കെ ചിലപ്പം പരാതി വരും, 15 വർഷം ഞങ്ങൾക്ക് കിട്ടിയില്ലോ, 10 വർഷം കിട്ടിയില്ലോ എന്നൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്ന എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. ന്യൂ ഇയറിൻ്റെ ആയിട്ടിരുന്നോട്ടെ, ഞാൻ ന്യൂ ഇയർ ആയിട്ടല്ല, ഞാൻ ആ രാവിലത്തെ പത്രത്തിലെ ഓഫർ കണ്ടപ്പോഴത്തേക്കിനും അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുക. ഇന്നത്തെ പത്രത്തിൽ ഓഫർ ഉണ്ടല്ലോ, കില്ലിംഗ് ഓഫർ എന്നൊക്കെ പറയുന്നത്, എന്നിട്ട് കൊടുക്കുന്ന സാധനം മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സാധനവും. പത്രം വായിക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, മറക്കണ്ട, പരിപാടി തുടങ്ങിക്കോ. പിന്നെ അടുപ്പുകൾ, അടുപ്പുകളുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അടുപ്പുകൾക്ക് നോർമലി ഉള്ളതിനേക്കാളിലും നമ്മളിപ്പോൾ 1 ഇയർ വാറണ്ടി തരുന്ന ഒരു അടുപ്പാണെങ്കിൽ അതിന് 2 ഇയർ നമ്മൾ തരുന്നതായിരിക്കും, അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് തരുന്നതായിരിക്കും. അതൊക്കെ മെസ്സേജ് പറയാം. ഒത്തിരി കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ടൈമും എല്ലാം ഒത്തിരി ഇതാവും. ഇപ്പോൾ തന്നെ 18 മിനിറ്റ് അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പരിപാടി തുടങ്ങി കേട്ടോ. ഇങ്ങനത്തെ ജിമ്മിനി ഉണ്ട്, അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 90 സെൻറ്റിമീറ്റർ ബട്ടൺ ജിമ്മിനി എന്ന് പറഞ്ഞാൽ. സാധാരണ നമുക്ക് ഈ ചിമ്മിനി മാത്രമേ വരുള്ളായിരുന്നു, 60 സെൻറ്റിമീറ്ററിൻ്റെ ബട്ടൺ. ഇപ്പം നമുക്ക് ഇതും വന്നിട്ടുണ്ട്, നല്ല ജിമ്മിനിയാണ്, അടിപൊളി ജിമ്മിനിയാണ്, നല്ല അത്യാവശ്യം നല്ല സക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഫിൽ ഫിൽട്ടറാണ് വരുന്നത്, ഡ്യുവൽ ഫിൽട്ടർ വരുന്നുണ്ട്.
പിന്നെ മറ്റുള്ള ബാക്കിയെല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു ചിമ്മിനി, ബ്രാൻഡല്ല സോറി, നല്ലൊരു മോഡൽ. പിന്നെ ഈ മോഡലൊക്കെ നിലവിൽ അറിയാവുന്ന മോഡലുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങനത്തെ ജിമ്മിനികളുണ്ട്, ഫിൽറ്റർലെസ് ആയിട്ടുള്ള ജിമ്മിനിയുണ്ട്, പിന്നെ സ്ലാൻഡിങ് ജിമ്മിനികൾ, അങ്ങനെയുള്ള മോഡൽ. പിന്നെ ഇതുപോലുള്ള അടുപ്പുകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മൾ ചുമ്മാ അങ്ങനെ തരുന്നതായിരിക്കില്ല, അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചോദിച്ച് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. അറിയാമല്ലോ ഈ അടുപ്പിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ അടുപ്പുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കൂടെ നല്ല അടുപ്പായിട്ട് തോന്നിയതുകൊണ്ട് ഈ ഒരു അടുപ്പാണ്. എടാ ഇതൊന്ന് വലിച്ചടാ. ഇതേ സാധാ അടുപ്പ് വേണ്ടവർക്ക് എലീകാട് ബ്രാൻഡഡ് അടുപ്പുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതുണ്ടോ, 7000 രൂപയുള്ള 6990 രൂപയാണ് വില. പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട, നല്ല ഡിസ്കൗണ്ട് നമ്മൾ തരുന്നതായിരിക്കും. നല്ല അടിപൊളി ഡിസ്കൗണ്ടും ഒരു 5-year warranty തരാം. 1 year കമ്പനി വാറണ്ടി, 5 year നിങ്ങൾക്ക് വാറണ്ടി തരാം. നല്ല അടുപ്പ്, അതായത് സാധാരണ നിങ്ങൾ ഇതുപോലുള്ള ബ്ലൂബെറി പോലുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പം, ഇത് കാണിക്കാം, ഇതുണ്ട് ഇങ്ങനെയുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പം അത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ആ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അത് തന്നെ മനസ്സിലാക്കാവുള്ളൂ. പിന്നെ ഇമ്പെക്സ്, ഇമ്പെക്സൊക്കെ ഇപ്പോൾ പരസ്യമുള്ള ബ്രാൻഡുകളാണ് അറിയാമല്ലോ, അതാണ് സംഭവം. അപ്പോൾ എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ പോവാണേ.